full A+ ലേക്കുള്ള വഴി ഇനി തനിയെ തുറക്കാം. സബ്സ്ക്രൈബ് ടു ദി എൻക്ലാപ്സ് ചാനൽ, റിംഗ് ദ ബെൽ ബട്ടൺ ആൻഡ് ഓപ്പൺ സക്സസ്. ഇറ്റ്സ് ദാറ്റ് ഈസി. ഹലോ, ഫംഗ്ഷണൽ ഗ്രൂപ്പുകൾ എന്താണെന്നും ചില ഫംഗ്ഷണൽ ഗ്രൂപ്പിനെ നമ്മൾ പരിചയപ്പെടുകയും ചെയ്തു. ഇനിയും ചില ഫംഗ്ഷണൽ ഗ്രൂപ്പിനെ നമ്മൾ പരിചയപ്പെടാനുണ്ട്. വേറെ ചില ഫംഗ്ഷണൽ ഗ്രൂപ്പിനെ പരിചയപ്പെട്ടാലോ? ഒരു ഫംഗ്ഷണൽ ഗ്രൂപ്പാണ് ഹാലോ ഗ്രൂപ്പ്. ഹാലോജനെ നിങ്ങൾക്കറിയാമല്ലേ, ഫ്ലൂറിൻ ക്ലോറിൻ ബ്രോമിൻ അയഡിൻ. അപ്പോൾ എന്തായിരിക്കും ഹാലോ ഫംഗ്ഷണൽ ഗ്രൂപ്പ്? ക്ലോറോ ബ്രോമോ അയഡോ ഗ്രൂപ്പുകളെയാണ് ഹാലോ ഫംഗ്ഷണൽ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഹാലോ ഫംഗ്ഷണൽ ഗ്രൂപ്പ് അടങ്ങിയ ഓർഗാനിക് സംയുക്തങ്ങളാണ് ഹാലോ സംയുക്തങ്ങൾ. അപ്പോൾ ഹാലോ സംയുക്തങ്ങൾ എന്താണെന്ന് നമ്മൾ പരിചയപ്പെട്ടു. ഇനി ഹാലോ സംയുക്തങ്ങൾക്ക് IUPAC നാമകരണം നടത്തണ്ടേ? ചില ഹാലോ സംയുക്തങ്ങളെ പരിചയപ്പെട്ടാലോ? ഘടന ഒന്ന് ശ്രദ്ധിച്ചേ. CH3 CH2 CH2 CL, ഇവിടെ ക്ലോറോ ഗ്രൂപ്പാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സംയുക്തത്തിന് നമുക്ക് പേര് കൊടുക്കണം. ഇവിടെയും ഹാലോ ഗ്രൂപ്പ് ഉള്ള കാർബണാറ്റത്തിന് ചെറിയ സ്ഥാനസംഖ്യ വരുത്തക്ക രീതിയിൽ നമ്പർ നൽകണം. ഇടത്തു നിന്ന് വലത്തേക്ക് നമ്പർ കൊടുക്കാം. 1 2 3. ഹാലോ ഗ്രൂപ്പ് ക്ലോറോ ഗ്രൂപ്പ് വരുന്നത് മൂന്നാമത്തെ കാർബണാറ്റത്തേലാണ് അല്ലേ. ഇനി വലത്തു നിന്ന് നമ്പർ കൊടുത്താലോ? 1 2 3. ക്ലോറോ ഗ്രൂപ്പ് വരുന്നത് ഒന്നാമത്തെ കാർബണാറ്റത്തേലാണ്. അപ്പോൾ ഏത് നമ്പർ ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്? 1 അല്ലേ. ഇനി പേര് കൊടുക്കുമ്പോൾ ഹാലോ ഗ്രൂപ്പിൻ്റെ സ്ഥാനം കൂടി നമ്മൾ പേരിൽ സൂചിപ്പിക്കണം. ഹാലോ ഗ്രൂപ്പിൻ്റെ സ്ഥാനം പ്ലസ് ഒരു ഹൈഫൻ കൊടുക്കുക. അതിനുശേഷം ഹാലോ ഗ്രൂപ്പിൻ്റെ പേര് കൊടുക്കുക. അതിനുശേഷം കറസ്പോണ്ടിങ് ആൽക്കെയിൻ ഏതാണോ അത് എഴുതുക. ഇവിടെ വന്നിരിക്കുന്ന ഹാലോ ഗ്രൂപ്പ് ക്ലോറോ ഗ്രൂപ്പാണ്. സ്ഥാനസംഖ്യ 1. അപ്പോൾ 1 ക്ലോറോ. ഇനി ആൽക്കെയിൻ ഏതാണ്? പ്രൊപ്പെയിൻ. അപ്പോൾ നമ്മുടെ സംയുക്തത്തിൻ്റെ പേര് 1 ക്ലോറോ പ്രൊപ്പെയിൻ. ഇനി ഒന്നിൽ കൂടുതൽ ഹാലോ ഗ്രൂപ്പുകൾ വന്നാലോ? ദേ ഇവിടെ ഒരു ഓർഗാനിക് സംയുക്തത്തെ കൊടുത്തിട്ടുണ്ട്. എത്ര കാർബണാറ്റങ്ങളുണ്ട്? 4 കാർബണാറ്റം അല്ലേ. ഇനി ഇവിടെയും വന്നിരിക്കുന്ന ഫംഗ്ഷണൽ ഗ്രൂപ്പ് ക്ലോറോ ഗ്രൂപ്പാണ് അല്ലേ. പക്ഷേ എന്താ പ്രത്യേകത? ക്ലോറോ ഗ്രൂപ്പ് രണ്ടും ഒരു കാർബണാറ്റത്തിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം, രണ്ട് ഗ്രൂപ്പുകൾ ഒരേ കാർബണാറ്റത്തിൽ വരുവാണെങ്കിൽ സ്ഥാനസംഖ്യ ആവർത്തിക്കണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ 4 കാർബണാറ്റമുണ്ട്. അപ്പോൾ കറസ്പോണ്ടിങ് ആൽക്കെയിൻ എന്ന് പറയുന്നത് ബ്യൂട്ടെയിൻ ആണ്. ഇനി രണ്ടാമത്തെ കാർബണാറ്റത്തിലല്ലേ ക്ലോറോ ഗ്രൂപ്പ് വന്നിട്ടുള്ളത്? അതും 2 ക്ലോറോ ഗ്രൂപ്പ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് എഴുതുക? 2 2 ഡൈക്ലോറോ ബ്യൂട്ടെയിൻ. സംയുക്തത്തിൻ്റെ പേര് 2 2 ഡൈക്ലോറോ ബ്യൂട്ടെയിൻ. ഇപ്പോൾ ഘടന തന്നിട്ട് പേരെഴുതാൻ നമ്മൾ പഠിച്ചു. ഇനി പേര് നൽകിയിട്ട് ഘടന വരയ്ക്കാനാണെങ്കിലോ? ഇവിടെ ഒരു സംയുക്തത്തിൻ്റെ പേര് നൽകിയിട്ടുണ്ട്, 3 4 ഡൈക്ലോറോ ഹെപ്റ്റെയിൻ. എങ്ങനെയായിരിക്കും ഘടന വരയ്ക്കേണ്ടത്? ഹെപ്റ്റെയിൻ ആണല്ലേ 7 കാർബണാറ്റമുള്ള ആൽക്കെയിൻ. അപ്പോൾ ആ 7 കാർബണാറ്റങ്ങളെ നമുക്ക് ആദ്യം നിരത്തി വരയ്ക്കാം. ഇപ്പോൾ നമ്മൾ 7 കാർബണാറ്റങ്ങളുള്ള ഒരു കാർബൺ ചെയിൻ വരച്ചു. ഇനി എവിടേക്കാണ് ഫംഗ്ഷണൽ ഗ്രൂപ്പ് വന്നിരിക്കുന്നത്? 3 കാർബണാറ്റത്തിലും 4 കാർബണാറ്റത്തിലും. ക്ലോറോ ഗ്രൂപ്പാണ് ഫംഗ്ഷണൽ ഗ്രൂപ്പായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ 3 കാർബണാറ്റത്തിലും 4 കാർബണാറ്റത്തിലും ക്ലോറോ ഗ്രൂപ്പിനെ കൊടുക്കാം. ഇനി എന്തായിരിക്കും ചെയ്യേണ്ടത്? കാർബണിൻ്റെ സംയോജകത
പൂർത്തീകരിക്കുന്ന രീതിയിൽ ഹൈഡ്രജനെ ഫില്ല് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഘടന കിട്ടുന്നത്? CH3 CH2 CHCl CHCl CH2 CH2 CH3 3-4 ഡൈക്ലോറോഹെപ്റ്റെയ്ൻ. അപ്പോൾ ക്ലോറോ അല്ലെങ്കിൽ ഹാലോ ഫംഗ്ഷണൽ ഗ്രൂപ്പിനെ കുറിച്ച് പഠിച്ചു. അടുത്ത ഫംഗ്ഷണൽ ഗ്രൂപ്പിനെ പരിചയപ്പെട്ടാലോ, ആൽക്കോക്സി ഗ്രൂപ്പ്. ആൽക്കോക്സി ഗ്രൂപ്പ് അടങ്ങിയ സംയുക്തങ്ങളാണ് ഈതറുകൾ. ഇവിടെ ഒരു ഈതർ കൊടുത്തിട്ടുണ്ട്, CH3 CH2 ഒ CH2 CH3. അതായത് ഒ ഗ്രൂപ്പിന് ഇരു സൈഡിലും ആൽക്കൈൽ ഗ്രൂപ്പുകൾ ഉണ്ട് അല്ലേ. ഈതറിന് പേര് നൽകുമ്പോൾ ഒ ഗ്രൂപ്പിന് ഇരുവശവുമുള്ള ആൽക്കൈൽ ഗ്രൂപ്പിൽ നീളം കൂടിയതിനെ ആൽക്കെയിനായും നീളം കുറഞ്ഞതിനെ ആൽക്കോക്സി ഗ്രൂപ്പായും പരിഗണിക്കുന്നു. ഇവിടെ ഒ ഗ്രൂപ്പിന് രണ്ട് സൈഡിലും കാർബണാറ്റങ്ങളുടെ എണ്ണം തുല്യമുള്ള ആൽക്കൈൽ ചെയിനുകളാണ് വന്നിട്ടുള്ളത് അല്ലേ. അതുകൊണ്ട് ഇത്തോക്സി ഈഥൈൻ എന്ന് നമ്മൾ പേര് കൊടുക്കും. അങ്ങനെയെങ്കിൽ ഇവിടെ കുറച്ച് ഈതറുകൾ കൊടുത്തിട്ടുണ്ട്, CH3 O CH2 CH3. എന്തായിരിക്കും പേര്? കാർബണാറ്റം കുറവുള്ള ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ കൂടെ ഓക്സി ചേർക്കണം. കാർബണാറ്റം കൂടുതലുള്ളതിനെ ആൽക്കൈനായി തന്നെ എഴുതുകയും വേണം. അപ്പോൾ എന്തായിരിക്കും നമുക്ക് പേര് കിട്ടുക? മെത്തോക്സി ഈഥെയ്ൻ. ഇനി അടുത്ത സ്ട്രക്ചറിലോ, CH3 O CH3. ഒ ഗ്രൂപ്പിന് രണ്ട് സൈഡിലുമുള്ള ആൽക്കൈൽ ചെയിൻ ഒന്ന് തന്നെയാണ്, മീഥൈൽ ചെയിൻ തന്നെയാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ പേര് കൊടുക്കുക? മെത്തോക്സി മീഥെയ്ൻ. ഇനി അടുത്ത ഈതറിനെ നോക്കിക്കേ. ഒ ഗ്രൂപ്പിന് ഒരു സൈഡിൽ ഈഥൈൽ ചെയിൻ ആണുള്ളത് അല്ലേ, അടുത്ത സൈഡിലോ പ്രൊപ്പൈൽ ചെയിൻ ആണുള്ളത്. CH3 CH2 O CH2 CH2 CH3. അപ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും പേര് കൊടുക്കുക? എത്തോക്സി പ്രൊപ്പൈൻ. ഹാലോ ഫംഗ്ഷണൽ ഗ്രൂപ്പിനെ കുറിച്ചും ആൽക്കോക്സി ഫംഗ്ഷണൽ ഗ്രൂപ്പിനെ കുറിച്ചും നമ്മൾ പഠിച്ചു. ഇനിയും ചില ഫംഗ്ഷണൽ ഗ്രൂപ്പുകൾ കൂടി നിങ്ങൾ പരിചയപ്പെടാനുണ്ട്, അത് നിങ്ങൾ ഉയർന്ന ക്ലാസ്സിൽ പരിചയപ്പെടും. ഇനിയും ഓർഗാനിക് സംയുക്തങ്ങളുടെ ചില സവിശേഷതകൾ കൂടി നമുക്ക് പഠിക്കാനുണ്ട്, അത് നമുക്ക് പിന്നീട് പഠിക്കാം. ബൈ ബൈ. 300,000+ വരുന്ന ചോദ്യോത്തരങ്ങൾ ഏറ്റവും കുറഞ്ഞ ചിലവിൽ സ്വന്തമാക്കുവാൻ ഉടൻ തന്നെ ഡൗൺലോഡ് ചെയ്യൂ ENCLAPS, the learning app.